അമ്മയെന്ന് പറയുന്നവർ തിരിഞ്ഞു നോക്കാത്തടത്ത് ആ കുറവ് നിങ്ങളൊക്കെ നികത്തുന്നുണ്ടല്ലോ. എടാ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, മറക്കേണ്ടത് മറക്കേണ്ട സമയത്ത് മറന്നല്ലേ പറ്റൂ. ഇനി അതൊന്നും ഓർക്കണ്ട. നീ എൻ്റെ അനിയനെ പോലെ, അമ്മച്ചിക്ക് മോനെ പോലെ. ഈ വീടിൻ്റെ മരുമകളാ നിന്റെ പെണ്ണ്. ആ അവകാശത്തോടെ നിനക്കിവിടെ കഴിയ. അവക്കും നമ്മുടെ തോട്ടത്തിലെ പണിക്കാരെ ചിലരും വിദുരസുരയെ കണ്ടെന്ന് പറയുന്നു. എന്താ സംഭവിച്ചെന്ന് പിടികിട്ടുന്നില്ല. അവൻ മരിച്ചെന്ന് രോഹിണി മാത്രമേ പറയുന്നുള്ളൂ. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട. ഞാനാണോ അവൻ കിടന്ന മുറി ക്ലീൻ ചെയ്തിട്ട് അവനെ മറവ് ചെയ്തതെന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട്. അത് ഞാനല്ലെന്ന് എനിക്കറിയാം. അന്ന് വിദുരസുരയെ ഞാൻ രക്ഷിച്ചതുപോലെ അവിടെ വന്ന ആരോ അവനെ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. രോഹിണി പറയുന്ന രീതിയിൽ കഴുത്തിന് വെട്ടേറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം. ഇനി കാണുന്നത് അവനെ തന്നെയാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. ആഹാ, ആരായി വന്നിരിക്കുന്നേ? വാ. ആഹാ, ശാന്തീരത്തോടൊന്നും വരുന്നില്ലല്ലോ. അങ്കിളിനെയൊക്കെ മറന്നുപോയോ? ഞാനങ്ങോട്ട് വരാം അങ്കിളെ. രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കണമെന്ന് മോള് പറഞ്ഞു. എന്തിനാ രണ്ടു മൂന്ന് ദിവസം ആക്കുന്നത്? കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. കാവേരിന്റെ എവിടെ അമ്മേ? മുകളിലുണ്ട്. വിദുരസുരയുടെ കാര്യമാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവനെ പലരും പലയിടത്തും വെച്ച് കണ്ടു അത്രേ. ആ, അതുകൊണ്ട് അവനെ ബലിയിടാൻ തീരുമാനിച്ചു രോഹിണി. ഗതി കിട്ടാ നടന്നിട്ട് മരിച്ച ശേഷവും അവൻ ആർക്കും ശല്യം ചെയ്യണ്ട. അവനൊക്കെ ബലിയിടാൻ രോഹിണിക്ക് തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. പിന്നെ അവർക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യം പറഞ്ഞതാ അവനെ അടക്കണമെന്ന്. അടക്കട്ടെ. ജീവിച്ചിരുന്നപ്പോ സ്വസ്ഥത തരാത്തവൻ മരിച്ച ശേഷവും ഇനി ആരുടെയും സ്വസ്ഥത കെടുത്തണ്ട. അവന്റെ ആത്മാവിനെ അടക്കാൻ ഒരുമാരിപ്പെട്ട മന്ത്രവാദം ഒന്നും പോരാ. എത്രയൊക്കെയായാലും ലച്ചുമോളുടെ അച്ഛനല്ലേ. ആ സ്ഥാനം ഇനി മാച്ച് കളയാനൊന്നും പറ്റൂലോ. അതും നേര. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. ഇപ്പൊ ജീവിതത്തിനൊരു സുഖമുണ്ട് അല്ലേ മോളെ? അസുഖം തല്ലിക്കെടുത്തുല്ലോ, അതാണല്ലോ സ്വഭാവം. ഏയ്, ഇനി ഒരിക്കലും അതിലേക്കൊരു പോക്കില്ല. ഭാര്യയെ സ്നേഹിച്ച് സുഖത്തോടെ സന്തോഷത്തോടെ കഴിയും. ഇങ്ങനെയൊക്കെ ഉണ്ടായത് നല്ലതാ മോളെ. അതോടെ എന്റെ സ്വഭാവം നന്നായില്ലേ? കൈക്കൂലിയൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചില്ലേ? ഇപ്പൊ എല്ലാ അർത്ഥത്തിലും സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ. പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പോണേന്ന്. പക്ഷെ എത്ര കാലമുണ്ടെന്ന് അറിയത്തില്ല. എന്താ സാറേ ഇവിടെ? ഞങ്ങള് വെറുതെ നടക്കാറിയതാ. താനെ കൊണ്ടു പോന്നു. മോജിതെ ജോസാറിനെ വീട്ടിൽ കൊണ്ടു വിട്ടു. ചിന്നു മോള ഗാന്ധാരത്തിലും. ഓ, അല്ല ഇപ്പൊ സാറേ കാണാനില്ലല്ലോ. ഇപ്പൊ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. ഇറങ്ങുന്ന തന്നെ പേടിച്ച. മറ്റവൻ ചത്തിട്ടില്ല, അങ്ങനൊരു സ്തുതി ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടവനെ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാ സംഭവിക്കണമെന്ന് ഒരു നിശ്ചയമല്ല എനിക്ക്. ശരിക്കും ആരവനെ കൊന്നത്? അല്ല, അവൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അതേപറ്റി എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ ഗൗഡ കൊന്നൊന്നും പറഞ്ഞു നടന്നു, എന്നിട്ടും ചത്തില്ല. ഇനി ഉറപ്പിച്ചങ്ങ് വിശ്വസിച്ചോ, അവൻ പോയിട്ടില്ല. ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല. അത്രയ്ക്ക് ഉറപ്പുള്ളതാ ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ചുമ്മാ. ആ പെണ്ണുപിടിയും ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത അടവുമായിട്ട് വരും, ഇങ്ങനെ അതിൽ വീഴുകയും ചെയ്യും. അനുഭവിച്ച് അനുഭവിച്ച് മടുത്തവൻ എന്നിട്ടും പഠിച്ചില്ലെങ്കിൽ അതെന്റെ നാശത്തിനാ. ആ, ആ ബോധം ഉണ്ടായാ മതി. ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ചിലരുണ്ട്. ഓന്തിനെ പോലെ നിറം മാറുന്ന ചിലര്. ആ എനത്തെ പറ്റ ആളാ സാറ്. നീ എന്തു വേണമെങ്കിലും പറഞ്ഞു തരാ, എന്നാൽ എന്റെ സ്വഭാവത്തിൽ ഇനി മാറ്റം ഉണ്ടാവത്തില്ല. എനിക്കവനെ പേടിയുണ്ട്.
തലച്ചോറുകൊണ്ട് മാത്രം ആൾക്കാരെ തകർക്കുന്നവനാ. അങ്ങനെ ഒരുത്തൻ തൊട്ടടുത്ത് പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. വിദുരസുര മരിച്ചിട്ടില്ല, അതങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് നരനും ഇങ്ങനെ നടക്കുന്ന അത്ര പന്തിയല്ല. മരണഭയമുള്ളവനാ ഇറങ്ങി നടക്കാൻ ഭയക്കുന്നത്. എനിക്കതില്ല സാറേ. എങ്കിൽ എനിക്കതുണ്ട്. ഞാൻ മരിച്ചാലേ എൻ്റെ മോൾക്കത് വിഷമവും, അത് ഓർക്കുമ്പോൾ മരിക്കാനും തോന്നുന്നില്ല. എങ്കിലേ ചുറ്റിന് ആൾക്കാരെയൊക്കെ നിർത്തിക്കോ. സാറും അവൻ്റെ നോട്ടപ്പുള്ളിയാ. ശരിയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഉള്ളത് പറയാലോ, ദൈവത്തെ പോലും എനിക്ക് പേടിയില്ല, പക്ഷെ അവന് പേടിയാ. വാ പോവാ. നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. നീ ഒരു പുല്ലും പറയണ്ട. ഇത്രയും നാൾ പിടികൊടുക്കാതെ നടന്നതാ, എന്നാ ഇപ്പൊ ഒരാൾ കണ്ടു. ഞാൻ വിദുരസുരയാണല്ലോ, പിന്നെ കൊല്ലാനല്ലേ നോക്കൂ. അതിന് ശ്രമിച്ചു. വാക്കത്തി നരൻ കേട്ടിട്ടുണ്ടല്ലോ, പഴയ ഗുണ്ടയായിരുന്നു, ഇപ്പൊ നല്ലവനാ. ഒരാളെങ്കിലും സത്യം അറിയണ്ടേ ക്യാപ്റ്റൻ? അത് ഇവനായിക്കോട്ടെ. അത് വേണോ? വേണം ക്യാപ്റ്റൻ. ഇനി പലതും മൂടി വയ്ക്കുന്നത് നന്നല്ല, ഉടനെ ഉണരും. ആദ്യം കാര്യങ്ങൾ ഇവനെ ബോധ്യപ്പെടുത്തണം. മുമ്പ് വാക്കത്തെ നേരം കരുത്തനായിരുന്നു, ഇപ്പൊ സ്വന്തം ഭാര്യയുടെ കരുളുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും ക്ഷത ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പൊ വിശ്വസിക്കുക അവനെ. അത് ഞാൻ പല സംഭവങ്ങളിലൂടെയും മനസ്സിലാക്കിയതാ. പിടിക്ക്. ഉണർന്നാ വയലൻ്റാവും. എന്ന് കരുതി ഉണർത്താതിരിക്കാൻ പറ്റുമോ? ഇത്തിരി വെള്ളം കൊണ്ട് കുറയും. Oh.
ഇവരെ തല്ലി അവശനാക്കാൻ മാത്രം കാര്യത്തിപ്പോ നരനില്ലോ. കൊന്നാലും ചാവത്തേവൻ ഇന്നത്തോടെ മരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ചാവണം. ഇവനെ കൊല്ലാൻ ബലപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല, നിന്റെ മുന്നിൽ അവൻ നിൽക്കും. അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് നിന്റെ കയ്യിൽ തന്നിട്ട്, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. എന്തിനു കേൾക്കണം? ഞാൻ അവന്റെ പല അടവുകളും കണ്ടതാ, ആൾമാറാട്ടങ്ങളും. ഇനി ഒന്നുകൂടി വേണ്ട. നിന്റെ മുന്നിൽ നിൽക്കുന്നത് വിദുരസൂര്യ അല്ല, അവൻ മരിച്ചു കഴിഞ്ഞു. രോഹിണി അവനെ കൊന്നു കഴിഞ്ഞു. നീ പറഞ്ഞു കഴിഞ്ഞു ആൾമാറാട്ടക്കാരനായ വാക്കിൽ സത്യമില്ലാത്ത വിദുരസുര അടുത്ത് അടവെടുക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് നീ വിശ്വസിക്കില്ല എന്ന് പറയാം, പക്ഷേ പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നീ അത് കേൾക്കണം, തെളിവുകൾ വരുത്താം. നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് രോഹിണിയുടെ ഭർത്താവ് ശരത്ത. ഇവരെ തല്ലി അവശനാക്കി തളർത്തി കിടത്തിയിട്ട് ഇവന് സ്വന്തമായുള്ളതെല്ലാം നേടിയെടുത്തവനാണ് ആ വിദുരസുര. രോഹിണി അവനെ കൊന്നു. ആ കൊലപാതകം നടന്ന വീട്ടിൽ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. രോഹിണി മോളും പക്ഷെ എന്നെ കണ്ടില്ല, ഞാൻ അവർക്ക് മുഖം കൊടുത്തില്ല. ശരിക്കും എന്റെ കൈ കൊണ്ടായിരുന്നു അവൻ തീരേണ്ടിരുന്നത്. വിധിപക്ഷം മറിച്ചായിപ്പോയി. വിദുരസുര മരിച്ചു എന്നതിന് ഞാനല്ല, രോഹിണിയ തെളിവ്. കഴുത്ത് വെട്ടിയ രോഹിണി ആ കാലിനെ കൊന്നത്. അതിന് രോഹിണി മാത്രമല്ല, ഞാനും സാക്ഷിയാ. എല്ലാം നടന്ന ശേഷം നിങ്ങൾ ആ വീട്ടിൽ ഒന്ന് പരിശോധന നടത്തി കാണുമല്ലോ. എന്നിട്ട് കണ്ടോ രക്തം മാർന്ന് മരിച്ചിടക്കുന്നവനെ? അവനെ ഞാൻ കത്തിച്ചു കളഞ്ഞു. തന്നെയും തന്റെ ഭാര്യയും ആ രഹിണി എന്ന് പറയുന്ന പെൺകുട്ടി ഉൾപ്പെടെ പലരെയും അവൻ കൊല്ലാൻ പദ്ധതി ഇട്ടപ്പോഴൊക്കെ അത് പൊളിച്ചത് ഇവനാ. അജ്ഞാതനായി നിന്നുകൊണ്ട് അവനെ തകർക്കുകയായിരുന്നു ഇവന്റെ ലക്ഷ്യം. സത്യം ഞാൻ പറയുന്നത്, ഇനിയും തെളിവുകൾ ഒരുപാട് നിരത്താം. ഞാൻ വിദുരസുരയല്ല, രോഹിണിയുടെ ഭർത്താവ് ശരത്ത. സംശയിക്കണ്ട, രൂപത്തിലും ഭാവത്തിലും ഒന്നുപോലെ തോന്നും, പക്ഷെ സ്വഭാവം രണ്ട. ഇവനൊരു നല്ല മനുഷ്യൻ, മറ്റതൊരു ക്രൂര ജന്തു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം, അതാണ് സത്യം. തെളിവ് തരാം. ഒരാളെങ്കിലും എല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. വിദുരസുരയെ രണ്ടോ മൂന്നോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി പറയുമ്പോഴൊക്കെ ആരും അതൊന്നും വിശ്വസിച്ചില്ല. ആ അതുപോലെ തന്നെ ആയിരിക്കും ഇതും എന്ന് തന്നെ എൻ്റെയും ധാരണ. രോഹിണി മോള് വെറുതെ ഒന്നും പറയില്ല. ആ കുട്ടി പറഞ്ഞത് കള്ളമാണെന്ന് വിശ്വസിച്ചവരൊക്കെ തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവനെ കണ്ടവരൊക്കെ പറയുന്നത് കള്ളമാണോ? അല്ല, സത്യം. പച്ച പരമാർത്ഥോ, ഇനി അവനെ ജീവിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക കുറെ എണ്ണം. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവളും ഭയക്കണം. താരമായി നിൽക്കുന്നവൾ ചിലപ്പോ അവൻ കാരണം അങ്ങ് താഴെ പോകും. അതുപോലുള്ള വൃത്തികേടുകളാണല്ലോ ചെയ്തു കൂട്ടിയത്. ജയിലിൽ കിടക്കേണ്ടവളൊക്കെ സീരിയലിലെത്തി. ഇനി സീരിയലിൽ ഞാൻ ജയിലിൽ കിടന്നോളാം, ത്യാഗസമ്പന്നയായ പെണ്ണായിട്ട്. സാറേ ഞാൻ പോവാ. ഇവളെ പോലുള്ള നാലാങ്കട നായയോട് കുറച്ചാല് എനിക്ക് പേ പിടിക്കും. അല്ലെങ്കിൽ പേ ഇല്ല. ഉണ്ടടി, എന്നിട്ട് നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതാ നന്നന്റെ പരാജയം. ഇതുപോലുള്ള മത്തിങ്ങ തലയമാരെ വീടിനകത്ത് വിളിച്ച് കേറ്റരുത്. ഇടക്കിടക്ക് കേറി വരും, ഒരു ദിനം കണ്ടെന്നും പറഞ്ഞുണ്ട്. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഏ, ഇത് എന്റെ വീടാ, എന്നെ കാണാൻ പലരും വരും. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാ മതി. നിക്കത്തില്ലടോ, അതിനാള് ഞാനിവിടെ നിക്കില്ല. പിന്നെ ഒരുത്തം കിടന്ന് കരയല്ലേ ഭാര്യ വേണം ഭാര്യ വേണം എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് സഹിച്ചു പോകുന്നതാ. ആ
ഓർമ്മയില്ലാതെ എത്ര നാൾ കിടന്നെന്നറിയില്ല. സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ ആരോടും ഒന്നും പറയാതെ തിരുവനന്തപുരത്തെത്തി. അപ്പൊ രോഹിണി ബാങ്ക് മാനേജറായ ജോസിന്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. പിന്നെ കഥകൾ ഓരോന്നും മനസ്സിലാക്കി ഞാൻ ക്യാപ്റ്റന്റെ അരികിലെത്തി. ഞങ്ങൾ ഇഞ്ചിഞ്ചായി അവനെ കൊല്ലാൻ പദ്ധതി ഇട്ടപ്പോഴാണ് നാരായണ ഗൗഡ അവനെ കൊന്നെന്നറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി. മനസ്സമാധാനമായിരുന്നു ആവശ്യം. അതിനായി മണർകാട് ഗാന്ധാരിയമ്മയുടെ ഉടമസ്ഥയിലുള്ള ശാന്തി തീരത്ത് താമസിക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ വെച്ചാണ് ഒരു ദൈവനിയോഗം പോലെ വിദുരസുര ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് അവനെ കൊല്ലാതെ കൊല്ലാനായിരുന്നു തീരുമാനം. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. അവസാനം അവൻ മരിക്കേണ്ട ആളിന്റെ കൈകൊണ്ട് തന്നെ മരിച്ചു. എന്റെ ഭാര്യയുടെ അല്ല, ജോസിന്റെ ഭാര്യയുടെ കൈകൊണ്ട്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷയല്ല സാറേ. അവന്റെ വീഴ്പ്പ് ചുമന്ന് ജീവിച്ച് മരിക്കുക, അതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിധി. തോറ്റുപോയി ഞാൻ. അവ മരിക്കുന്നതിന് മുമ്പും ശേഷവും ആരെങ്കിലും ഒരാൾ എല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. എനിക്കെന്റെ ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടുന്നരാ. വേണ്ട, കുഞ്ഞിനെ മാത്രം. ഇനി ബുദ്ധിമുട്ടാണ്. രോഹിണി കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. രോഹിണിയെ ജോസാറും. എന്നു വെച്ചാ മറിഞ്ഞു നിന്നെന്ന് ഞാൻ അവരെ കാണണമെന്ന്, സന്തോഷിക്കണമെന്ന്. തൽക്കാലം അതിനെ പറ്റുമോ? തല്ലിപ്പം മരിക്കാൻ വേണ്ടി തന്നെ തല്ലായിരുന്നു. രോഹിണിയുടെ ശരത്തേട്ടനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ പോണതായിരുന്നു. ഇതിലും ഭേദം ശരസാറിനെ പോലെ തന്നെ. ഇനി ഞാനും ആദ്യം കയറി അളക്കണ്ടേ? ഞാൻ പറഞ്ഞു തരാം ഈ നാട് വിട്ടു പോകാമെന്ന്. ശാന്തി തീരം പോലെ തന്നെ ഒരുപാട് ആശ്രമങ്ങളുണ്ടല്ലോ പല സ്ഥലത്തും. നരനും ഞാൻ ഈ നാട് വിട്ടു പോകണമെന്നായിരിക്കും. അച്ഛനും അമ്മയും ജീവനോടെ ഇല്ല. പിന്നെ കാണാനും സന്തോഷിക്കാനും ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. മറ്റൊരാളുടെ ഭാര്യയും സ്വന്തം കുഞ്ഞും. എന്ത് ചെയ്യണമെന്നോ പറയണമെന്ന് എനിക്കറിയില്ല. തല്ലിയതിന് വീണ്ടും സോറി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് വേദനിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ കേട്ടതൊക്കെ ഭയമായിട്ട് ഉള്ളിക്കിടക്ക്. ക്യാപ്റ്റൻ പറഞ്ഞതാ ശരി, തൽക്കാലം ഈ നാട്ടിൽ നിന്ന് മാറിക്കുന്നതാ നല്ലത്. നരൻ ചിന്തിക്കുന്നതിനേക്കാൾ നൂറിരട്ടിയാ അവന് ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള സ്നേഹം. അങ്ങനെ തന്നെയാ ജോസാറിനും. രോഹിണിക്ക് ആദ്യമൊന്നും ജോസാറിൻ്റെ അടുത്ത് താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാ ഇന്നതൊക്കെ മാറി. ഇപ്പൊ രോഹിണിക്ക് ജോസാറെന്ന് പറഞ്ഞ ജീവന. അതിനിടയിലേക്ക് ശരത്ത് വന്നാലോ? അങ്ങനെ വന്നാ ഒന്നുകിൽ രോഹിണി മരിക്കും, അല്ലെങ്കിൽ ഭ്രാന്തരത്ത് ഓടും. ഞാൻ തന്നെ ഇതിനിടയിൽ പെട്ടുപോയില്ല ക്യാപ്റ്റൻ. ഞാൻ തന്നെ ഇതെല്ലാം അറിഞ്ഞല്ലോ. ശാന്തമായി പോകുന്ന ജീവിതങ്ങൾ അങ്ങനെ പോട്ടെ മോനെ. സത്യങ്ങൾ അറിഞ്ഞപ്പോ നരന്റെ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ രോഹിണിയുടെയും ജോസിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും?
രോഹിണിക്കിപ്പം മാറ്റമുണ്ടെങ്കിലും വിദുരസൂര്യയുടെ കൊലപാതകം രോഹിണിയെ ഇടക്കിടക്ക് അലട്ടുന്നുണ്ട്. എല്ലാവരും നല്ലവരായി പോയ ഇതിൻ്റെയൊക്കെ കുഴപ്പം. ആ ജോസ് ഒരു പുറോണായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നോടിപ്പോ ഒന്ന് കുത്തി കുത്തി ചോദിക്കരുത്. എൻ്റെ ഉള്ളിലൊരു ഭാരമുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതേപറ്റി എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല.